നിപ്പ വൈറസ് വ്യാപനം ഹജ്ജ് യാത്രയെ ബാധിക്കുമോ എന്ന് ആശങ്ക ഉയരുന്നു. സൗദി അറേബ്യയിൽ നടക്കുന്ന ഹജ്ജിന് ഇനി 2.5 മാസം മാത്രം ശേഷിക്കെ വീണ്ടും നിപ്പ പടരുന്നതാണ് സംശയത്തിനിടയാക്കുന്നത്. സ്ഥിതി നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ യാത്രാവിലക്ക് അടക്കമുള്ളവ ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. നേരത്തെ ഗുജറാത്തിൽ ചില വൈറൽ അസുഖങ്ങൾ വ്യാപകമായപ്പോൾ ഒരിക്കൽ സൗദി ഗുജറാത്തിലുള്ളവർക്ക് ഹജ്ജിന് അവസരം നൽകിയിരുന്നില്ല. ലോകാരോഗ്യ സംഘടന ലോകരാജ്യങ്ങൾക്കെല്ലാം കേരളത്തിലെ നിപ്പയെക്കുറിച്ച് ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില രാജ്യങ്ങളിലേക്കുള്ള പച്ചക്കറി, പഴങ്ങൾ എന്നിവയുടെ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടൂറിസം മേഖലയിൽ അടക്കമുള്ളവർ ഹജ്ജ് യാത്ര തടസ്സപ്പെടുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നത്. നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് പനി പിടിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട്, ഭയപ്പെടേണ്ടതില്ല എന്ന് സർക്കാർ ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് കൊണ്ടുവരാനിരിക്കുന്ന മറ്റു ഭവിഷ്യത്തുകൾ, ഇത് സംബന്ധമായ പ്രചാരണങ്ങൾ, വളരെ ഭീതിപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം കഴിഞ്ഞാൽ ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാറായി. 2.5 മാസം മാത്രമേ ഇനി സൗദിയിൽ നടക്കുന്ന ഹജ്ജിനുള്ളൂ. ഇന്ത്യയിൽ നിന്നും വരുന്ന യാത്രക്കാരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നേരത്തെ UAE അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാരണം ഇത് ലഘൂകരിച്ചു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഖത്തർ അധികൃതരും നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ സൗദിയിൽ നിന്നും ഔദ്യോഗികമായി ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെങ്കിലും ഹജ്ജ് കാലം പ്രമാണിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമോ എന്നാണ് ആശങ്ക. ഹജ്ജുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയങ്ങളിൽ കർക്കശമായ നടപടികളാണ് സൗദി സ്വീകരിക്കാറ് എന്നതാണ് ഇതിന് കാരണം. ന്യൂസ് ബ്യൂറോ മലപ്പുറം.